ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയും ആണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പഴം കേക്കിൽ നിന്ന് എത്രയോ ഡിഫറെൻ്റ് ആണ് ഈ പഴം കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പഴം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് നന്നായിട്ട് ചൂടായപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. മുന്തിരി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് കട്ട് ചെയ്ത് ആഡ് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒപ്പം വേണമെങ്കിലും ചേർക്കാം എന്നാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ, അത് 1.5 കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കായ ഉണ്ടല്ലോ, ഒരു 4 ഏലക്കായ. ഇത് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുമല്ലോ ഏലക്കായ, അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഫസ്റ്റ് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. ടോട്ടൽ 2 മുട്ടയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മറ്റേത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മറ്റേത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആ അളവിൽ എടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഫസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലൊരു ബാറ്റർ ആയതിനു ശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരിവം പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഈ കേക്കിലേക്കുള്ള ഒരു ബാറ്ററാണിത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബീറ്റർ ഒന്നും വേണ്ട ഈ കേക്കിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി ആയിരിക്കും കേട്ടോ, ഇങ്ങനെ നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാൻ എളുപ്പം. ഇനി ഒരു നോൺ സ്റ്റിക് പാൻ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നോൺ സ്റ്റിക് പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ എണ്ണ എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് പഴം ഇതുപോലെ ഇങ്ങനെ ആ പാനിൻ്റെ അടിയിൽ ഇതുപോലെ പഴം വെച്ച് കൊടുക്കുക. അടി ഫുള്ള് കവറാവുന്ന രൂപത്തിൽ നമുക്ക് ഈ പഴം വെച്ച് കൊടുക്കണം. ഈ കേക്കിൻ്റെ ബേസാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുത്തത് ഈ പഴം. പഴം നിങ്ങൾക്കിപ്പോൾ അത് ചെറിയ ചെറിയ പീസ് ഉണ്ടാവില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ തെറ്റിപ്പോയത്, അതും ഇതുപോലെ ഇങ്ങനെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയും പഞ്ചസാരയും മുട്ടയും കൂടെ വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ടോട്ടലി നമ്മളിതിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. ഒന്ന് നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ഉള്ള ആ ഒരു മിക്സ്ഡ് ഉണ്ടല്ലോ അതിലേക്ക് 2 എണ്ണവും, പിന്നെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് 1 മുട്ടയും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ ബാറ്റർ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങ വെച്ചിട്ട് ഒരു മിക്സ്ഡ് ഉണ്ടാക്കിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങയും പഞ്ചസാരയും മുട്ടയും കൂടെ ഒക്കെ വെച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മളിതിലേക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം മേളിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് പഴം വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ. പഴം കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം, എന്നാലേ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലായിടത്തും വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് നമ്മുടെ മുട്ടയും
മൈദയും വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. ഫസ്റ്റത്തെ ബേസിൽ മാത്രം നമ്മൾ പഴം വെക്കുമ്പോൾ നന്നാക്കി ഫില്ലാക്കി വെക്കുക. പിന്നെ നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ പഴം വെക്കുമ്പോൾ അത്ര ഫില്ലാക്കുകയൊന്നും വേണ്ട. ഇനി ഞാൻ പഴം വെച്ചതിന് ശേഷം നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ തേങ്ങ വെച്ചിട്ടുള്ള അത് വെച്ച് കൊടുത്തു. എന്നിട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് വീണ്ടും നമ്മൾ പഴം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് നാലോ അഞ്ചോ ലെയറൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അപ്പം നിങ്ങളുടെ കേക്കിൻ്റെ വലിപ്പം കൂടും. ഞാനിപ്പോൾ ഇതേ ഒരു രണ്ട് ലെയർ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മൂന്നോ നാലോ എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ പഴം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിയിലെ ലെയറും മേലത്തെ ബേസും ഉണ്ടല്ലോ അത് രണ്ടും നമുക്ക് നന്നായിട്ട് ഫില്ലാക്കി വെക്കണം. എന്നാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ വീണ്ടും ബാറ്റർ ഒഴിച്ചിട്ട് അടിച്ച് വെക്കുക. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാൻ ഇതിൻ്റെ മേളിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ നോൺ സ്റ്റിക് പാൻ നേരെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്കിനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതായത് അടിഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മേൾഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ചില സ്ഥലത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.